നമസ്കാരം. കക്കൂസ് പൊളിച്ച് അമ്പലം പണിയണമെന്ന വിധി വരുമോ എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചത് ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയിലെ ഒരു അധ്യാപകനാണ് അബ്ദുൾ റഷീദ്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ പോകുന്നു: ഒരു അധ്യാപകൻ ചോദ്യപേപ്പർ തയ്യാർ ചെയ്തതിൻ്റെ പേരിൽ കൈവെട്ടിമാറ്റപ്പെട്ട സംസ്ഥാനമാണത്. ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസങ്ങൾക്ക് മുറിവുണ്ടായത്രേ. ഇവിടെ ഒരു അധ്യാപകൻ തന്നെ ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടും അബ്ദുൾ റഷീദിന് കൈ നഷ്ടമായില്ല, ആകില്ല. കാരണം, നിങ്ങൾ പഠിച്ചതും നിങ്ങളെ പഠിപ്പിച്ചതുമല്ല ഞങ്ങൾ പഠിച്ചതും ഞങ്ങളെ പഠിപ്പിച്ചതും. സംഖ്യവിരോധം എന്ന ഓമനപ്പേരിട്ട് വിളിച്ചുകൊണ്ട് ഇവിടെ കേരളത്തിൽ ചിലർ ഇരുന്ന് വിളിച്ചു പോകുന്നത് മുഴുവൻ സത്യത്തിൽ പച്ചയായ ഹൈന്ദവ വിശ്വാസങ്ങളോടുള്ള അവഹേളനമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപും ഒരു MLA ഇത്തരത്തിൽ ശ്രീരാമചന്ദ്ര ഭഗവാനെ മോശമാക്കി ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റും പിന്നീട് എതിർപ്പ് മൂലം മാപ്പ് പറയേണ്ടി വന്നതും നാം കണ്ടതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് വിയോജിപ്പ് ഉണ്ടെങ്കിൽ ആശയപരമായി അതിനെ എതിർക്കൂ. ഒരു ജനതയുടെ വിശ്വാസങ്ങളെ മുഴുവൻ ഇത്തരത്തിൽ നിരന്തരം അവഹേളിക്കുന്നത് ശരിയല്ല. സംഭവം ശ്രദ്ധയിൽപ്പെട്ട വിശ്വഹിന്ദു പരിഷത്ത് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. VHP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വിജി തമ്പി, സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ VR രാജശേഖരൻ എന്നിവർ ഇത്തരം സംഭവങ്ങളെ നിയമപരമായി നേരിടുമെന്നും അറിയിച്ചു. കാലടി ശ്രീശങ്കര സർവകലാശാലയിലെ അധ്യാപകനായ ശ്രീ അബ്ദുൾ റഷീദ് ഇക്കഴിഞ്ഞ ദിവസം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നടത്തിയ തികച്ചും ഹിന്ദുവിരുദ്ധമായ പരാമർശം ഹൈന്ദവരുടെ ആരാധനാ സമ്പ്രദായത്തിലെ ഈശ്വര സങ്കല്പത്തിലെ പരമോന്നത പദം അലങ്കരിക്കുന്ന ശ്രീപരമേശ്വരനെയും അതേപോലെ തന്നെ ക്ഷേത്രങ്ങളെയും ഒക്കെ അവഹേളിച്ചുകൊണ്ട് അനവസരത്തിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെപ്പോലും അതിനകത്തേക്ക് വലിച്ചിഴച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ അടക്കം അധിക്ഷേപിച്ചുകൊണ്ട് നടത്തിയ ആ പരാമർശം അയാൾ പിൻവലിക്കേണ്ടതാണ്. ഇല്ലാത്ത പക്ഷം കടുത്ത നിയമ നടപടികൾ അടക്കമുള്ള നടപടികളിലേക്ക് വിശ്വഹിന്ദു പരിഷത്ത് മുമ്പോട്ട് പോവും എന്നതിന് രണ്ടു പക്ഷമില്ല. എന്തപരാധം ചെയ്തു? അനവസരത്തിലുള്ള ഈ ഒരു പോസ്റ്റ്, തികച്ചും മതസൗഹാർദ്ദത്തിന് വിരുദ്ധമായിട്ടുള്ള ഈ നാട്ടിലെ കലാപം സൃഷ്ടിക്കാനുള്ള മതസ്പർദ്ധ വളർത്തുന്നതിന് വേണ്ടി ആണ് ഇത്തരത്തിൽ ഈ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അത് പിൻവലിക്കേണ്ടതാണ്. അതേപോലെ തന്നെ അയാളുടെ ഈ ജൽപ്പനങ്ങൾ എന്തൊക്കെയോ ദൂരവ്യാപകമായ മഹാവിപത്തിനെ സൂചിപ്പിക്കുന്നവയാണ്. യാതൊരു സംശയവും വേണ്ട, പള്ളി ക്ഷേത്രം പണിത് ക്ഷേത്രം പൊളിച്ച് പള്ളി പണിതിട്ടുണ്ട് എങ്കിൽ അതിനെതിരെ നിയമവ്യവഹാര ക്രമത്തിലൂടെ ഹിന്ദുക്കൾക്ക് അനുകൂലമായി വിധിച്ചു കിട്ടിയിട്ടുണ്ട് എങ്കിൽ അവിടെ ഏത് പള്ളിയായാലും ശരി അവിടെ ക്ഷേത്രം പണിതിരിക്കും. യാതൊരു സംശയവും വേണ്ട ശ്രീമാൻ റഷീദെ. പക്ഷേ ശ്രീശങ്കരൻ്റെ നാമത്തിലുള്ള ആ സർവകലാശാലയിൽ നിന്ന് കിട്ടുന്നത് വാങ്ങി ഭക്ഷിച്ചുകൊണ്ട് അതിന് വിരുദ്ധമായിട്ടുള്ള ഈ നടപടി തൻ്റെ സംസ്കാരത്തെ പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തുന്നതാണ് എന്ന് സർവ്വസാധാരണക്കാർക്ക് പോലും മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് അത് ശക്തമായ പ്രതിഷേധം വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഭാഗത്തു നിന്ന് രേഖപ്പെടുത്തുന്നു. നടപടി ഈ പ്രസ്താവ്യം എത്രയും പെട്ടെന്ന് പിൻവലിച്ച് ഹൈന്ദവ സമൂഹത്തോട് മാപ്പ് പറയണം.